പൊതുമേഖലയുടെ സ്വകാര്യവൽക്കരണം രാജ്യവിരുദ്ധമെന്ന് സിഐടിയു അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തപൻസൻ എംപി. പാലക്കാട് ചേർന്ന കേന്ദ്ര പൊതുമേഖലാ സംരക്ഷണ കൺവെൻഷൻ തപൻസൻ ഉദ്ഘാടനം ചെയ്തു. വൈകിട്ട് റാലിക്ക് ശേഷം നടന്ന പൊതുസമ്മേളനം ഐഎൻടിയുസി ചെയർ സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര പൊതുമേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സംയുക്ത ട്രേഡ് യൂണിയനുകളുടെയും ഓഫീസർമാരുടെ സംഘടനയായ എൻസിയുടെയും നേതൃത്വത്തിലുള്ള കൺവെൻഷൻ. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ആസ്തിയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റുതുലയ്ക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തെ എതിർക്കുമെന്നും പൊതുമേഖലയെ അടച്ചുപൂട്ടാനോ വിൽക്കാനോ അനുവദിക്കില്ലെന്നും കൺവെൻഷൻ പ്രഖ്യാപിച്ചു. പാലക്കാട് ടൗൺ ഹാളിൽ ചേർന്ന കൺവെൻഷൻ സിഐടിയു അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തപൻസൻ എം പി ഉദ്ഘാടനം ചെയ്തു. Just at the entry point of our country from the Indian Ocean side. Such a premier port, such strategically located port. വൈകിട്ട് തൊഴിലാളി റാലിക്ക് ശേഷം ചേർന്ന പൊതുസമ്മേളനം ഐഎൻടിയുസി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. നീതി ആയോഗിനെ വിൽപ്പന മന്ത്രാലയമാക്കി കേന്ദ്ര സർക്കാർ മാറ്റിയെന്ന് ചന്ദ്രശേഖരൻ പറഞ്ഞു. ബെമൽ, ഐടിഐ, ബിഎസ്എൻഎൽ അടക്കമുള്ള സ്ഥാപനങ്ങളിലെ ജീവനക്കാരും ഓഫീസർമാരും കൺവെൻഷനിലും റാലിയിലും പങ്കെടുത്തു. ഏപ്രിൽ 11 പാലക്കാട്, അമ്പലമുകൾ, വെള്ളൂർ, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ ബഹുജന പങ്കാളിത്തത്തോടെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താനും കൺവെൻഷൻ തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.